ചിണുങ്ങാതെ ഒന്ന് എഴുന്നേക്കട മോനെ, നിനക്ക് കോളേജിൽ പോണ്ടേ? ഓ അത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു 9 ഇറങ്ങിയെന്ന്. ദേ അപ്പുറത്ത് അച്ഛൻ ഉണർന്നിരിപ്പുണ്ട്, രാവിലെ തന്നെ ശകാരം കേക്കണ്ട. ഈ അമ്മയെ കൊണ്ട് തോറ്റു. അങ്ങനെ നല്ല കുട്ടിയായി എഴുന്നേറ്റ് പല്ല് തേച്ചു വാ, അപ്പോഴേക്കും അമ്മ ചായ റെഡിയാക്കി തരാം. എഴുന്നേക്കടാ, അച്ഛനതാ വഴക്കു പറയുന്നു. ഏട്ടൻ ചുമ്മാ നുണ പറയണ്ട, ഏട്ടനല്ലേ ആദ്യത്തെ ബസ്സിന് പോണ്ട ആള്, ചേട്ടൻ ചെല്ലു. കൊച്ചി കള്ളൻ. ഒന്ന് എഴുന്നേറ്റ് പോടാ, ശകുനം മുടക്കാതെ ശവമേ. ഓ രാവിലെ തുടങ്ങിയോ? ഇതൊന്നും നിർത്താൻ പാടില്ലേ? അയ്യോ അതിലെ പോണ്ട, ഇതിലെ പോ. മനസ്സിലായില്ല, വിവരക്കേടും തോന്നിയാസം കാണിച്ചു നടക്കുന്നവരാണ് വെട്ടന്മാര്. ഒന്നാം ക്ലാസ്സിൽ ഒട്ടു കളിച്ചിട്ടുണ്ട്, രണ്ടാം ക്ലാസ്സിൽ ഒട്ടു കളിച്ചിട്ടുണ്ട്, മൂന്നാം ക്ലാസ്സിൽ ഒട്ടു കളിച്ചിട്ടുണ്ട്. ആ ഒട്ടിന്റെ കാര്യമാണോ ഈ പറഞ്ഞു വരട്ടെ. ആടേ രസീല, എന്തെല്ലാം ജോലി തിരക്കുകൾ ഒഴിവാക്കിയാ ഞാൻ വന്നിട്ടുള്ളതെന്ന് അറിയോ? ബുദ്ധിമുട്ടായി. എന്ത് ബുദ്ധിമുട്ട്? ചേട്ടന്റെ മോന്റെ കാര്യമാവുമ്പോ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ആട്ടെ കോയിന്ന, ചെറുക്കന്റെ വിസ കാര്യത്തിന് തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് തടസ്സം? ദുബായിലല്ലേ പെണ്ണിന്റെ ജ്യേഷ്ഠന് ജോലി, ആദ്യം തന്നെ ആ കാര്യം അങ്ങോട്ട് പറയണം. എന്താ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ? വിശ്വാസമാണ്. ആ എന്നാ നടക്ക്. ശകുനം പിഴച്ചു. ഇന്നെന്തായാലും പോക്ക് വേണ്ട, ഈ അപശകുനത്തിന് വീട്ടിലിരുന്ന പോലെ വെറുതെ നാട്ടുകാരെ ശല്യപ്പെടുത്തും. കോയിന്നൻ ഒന്നും പറയണ്ട, ഇങ്ങനെ ഒരു മംഗളകാര്യത്തിന് പോകുമ്പോ ഇതിലും വലിയൊരു തടസ്സം ഇനി വരാനില്ല. ശരിയാ, കല്യാണ ദിവസം തന്നെ ചെറുക്കനെ ആന തൊഴിച്ചു വന്ന് വിധവയായ പെണ്ണല്ലേ? ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് മടങ്ങാം. സാരില്ല, ഒരുപാട് ജോലി തിരക്കൾ ഒഴിവാക്കിയല്ലേ കോയിനേട്ടം വന്നത്. വേഗം പോയി അതങ്ങ് ചെയ്ത് തീർത്തേട്ട് വാ. നമുക്ക് നാളെയോ മറ്റന്നാളോ എന്നാണെന്ന് വെച്ചാ കോയിനേട്ടന്റെ സൗകര്യം അനുസരിച്ച് അങ്ങ് പോകാം. എന്താ അല്ല പിന്നെ? എന്താ മോളെ വല്ലാതെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അല്ല ചേട്ടത്തി, അവൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാ പിന്നെ അവളുടെ ജീവിതം നായ്ക്കും നരിക്കും ഇല്ലാതെ പോവില്ലേ? ഞാൻ പറഞ്ഞു അവള് കേക്കണ്ടേ? രാധ കോളേജിൽ പോയാ അമ്മയ്ക്ക് ആരാന്ന് ചോദിക്കും. അതുമല്ല, അവളുടെ കല്യാണം കഴിഞ്ഞു പോയാ ഞാൻ പിന്നെ തനിച്ചാവില്ലേന്ന്. അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നിർത്താൻ നമുക്കെന്താ അർഹത? ദാമോദരേട്ടൻ എപ്പോഴും അത് പറയുമായിരുന്നു. ഒരുപാട് പറഞ്ഞു, ഒരു ഫലവും ഇല്ല.
കൂടുതൽ നിർബന്ധിച്ച കരയാൻ തുടങ്ങി. കഴിഞ്ഞ തവണ അവളുടെ അച്ഛൻ വന്നപ്പോ വിളിച്ചു ചെല്ലാഞ്ഞിട്ട് ആ പാവ ഒരുപാട് വിഷമിച്ചിട്ടാ പോയത്. ഞാൻ എന്താ ചെയ്യ? അത് പോട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈറ്റ കൊണ്ടുവരാൻ പോണമെന്നുണ്ട്. സീതയോട് ചേട്ടത്തി പറഞ്ഞാ മതി. ഞാൻ പോട്ടെ. ഈ സിറ്റിയിലുള്ളവർക്കൊന്നും മുട്ടയുണ്ടാക്കാൻ അറിഞ്ഞൂടെ? എന്താ മോനെ അങ്ങനെ ചോദിക്കാൻ? എന്റെ ക്ലാസ്സിലെ ക്രിസ്റ്റഫർ പറഞ്ഞതാ സിറ്റിയിലുള്ളവർക്കൊന്നും കുട്ട നെയ്യാൻ അറിഞ്ഞൂടെന്ന്. മോന്റെ ഗോപിമാമൻ നാട്ടില് നെൽകൃഷി നടത്തിയില്ലേ ജീവിക്കുന്നത്? അതെന്തുകൊണ്ടാ? അതവിടെ നിറയെ വയലുകൾ ഉള്ളതുകൊണ്ടും അവിടത്തെ കാലാവസ്ഥ നെൽകൃഷിക്ക് പറ്റിയതുകൊണ്ടുവാ. നമ്മൾ ജീവിക്കുന്ന സ്ഥലം മലയോരല്ലേ, ഇവിടെ കാപ്പിയും ഈറ്റയും ഒക്കെയാ വളരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉപജീവന മാർഗം അതൊക്കെയാണ്. ഇവിടെ ഈറ്റ നിറയെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ കുട്ടയും മറ്റും ഉണ്ടാക്കുന്നു. സിറ്റിയിലുള്ളവർക്ക് ഈറ്റയൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് കാലങ്ങളായി അവർ കുട്ട നെയ്ത്തൊന്നും ശീലിച്ചിട്ടില്ല. അത്രയല്ലേ, അച്ഛന്റെ മോൻ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പഠിച്ചു പഠിച്ചു വലിയൊരു ഡോക്ടറായി അച്ഛനും അമ്മയ്ക്കും അസുഖം വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ പരിശോധിച്ച്. എനിക്ക് ഡോക്ടറൊന്നും ആവണ്ട. പിന്നെ എനിക്ക് മാഷാവണം, സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന മാഷ്. ഓക്കെ ഓക്കെ ഓക്കെ, ഡോക്ടർ ആയാ മതി. മോള് ഡോക്ടർ ആയിക്കോ, പോയി ബാഗ് എടുത്തോളൂ. ഉണ്ണിക്കുട്ടൻ സാമൂഹ്യ പാഠം പഠിപ്പിക്കണം മാഷ്, പക്ഷെ എന്തായാലും നല്ലോണം പഠിക്കണം. എത്തിയോ? കാര്യങ്ങൾ എല്ലാരും അറിയിച്ചോ? റസിയ്ക്ക് മാത്രം വരാൻ പറ്റില്ല, അവളുടെ ഉപ്പയും ഉമ്മയും രാവിലെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാവരും വരും. നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇത്തവണ നമ്മൾ ഈറ്റ കൊടുക്കാൻ പോകുന്നത് പുതിയൊരു മുതലാളിക്കാ. അതെന്തേ? പഴയ ആള് വളരെ കുറഞ്ഞ വിലയാ തന്നോണ്ടിരുന്നത്. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. പിള്ളച്ചേട്ടൻ ഏർപ്പെടുത്തി തന്ന ആളായിരുന്നില്ലേ? അതെ, അതുകൊണ്ടാ മറ്റു കച്ചവടക്കാരോടൊന്നും അന്വേഷിക്കാൻ ഇത്രയും നാളും ഞാൻ മെനക്കെടാതിരുന്നത്. പക്ഷേ നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മള് തിരഞ്ഞെടുത്ത പഞ്ചായത്ത് മെമ്പർ തന്നെയാണോ നമ്മളെ വിട്ടിയാക്കുന്നത്? ഓരോ തവണയും വലിയൊരു കമ്മീഷൻ അല്ലേ അയാൾ അടിച്ചെടുത്തോണ്ടിരിക്കുന്നത്? അതല്ല സുമതി പ്രശ്നം. പിന്നെ പിള്ളയും രായപ്പനും കൂടി കാട്ടിൽ നിന്നും പലതും കടത്തുന്നുണ്ടെന്ന് ഞാൻ ഈയിടെ അറിഞ്ഞു. എന്റെ ദൈവമേ, എങ്ങനെയാണ് അവരെ നേരിടേണ്ടതെന്ന് ഒരു രൂപവുമില്ല. നിങ്ങൾ ഒന്നിനും പോണ്ട, വെറുതെ എന്തിനാ ആപത്ത് വലിച്ച തലയെ കേട്ടുന്നത്? ഇപ്പൊ തന്നെ എത്ര ശത്രുക്കളെയാ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുന്നത് കൊണ്ടാ ഇവമാര് തഴച്ച് വളരുന്നത്. ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി സ്ഥാനം അങ്ങ് രാജിവെക്ക്, അല്പം മനസ്സമാധാനം കിട്ടട്ടെ. അത് വേണ്ട. അതെന്താ മോനെ? എനിക്ക് ഇവിടുത്തെ കുട്ടികളുടെ ഇടയിലൊക്കെ ഒരു ഗമയുള്ളതാ, അത് പോകും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ, പിള്ളേർക്ക് ഭക്ഷണം കൊടുക്ക, ഞാൻ കട വരെ പോയിട്ട് ഇപ്പൊ വരാം. മോൻ റെഡിയായി നിന്നോ, സ്കൂളിൽ പോകാൻ സമയമാവുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ എത്തിക്കോളാം. കുറച്ചുകൂടി പഞ്ചാര ഇട്ടോ ഗോപാല. കുഴിയിലേക്ക് പോവാറായിട്ടും ഇയാൾക്ക് എന്താ ഈശ്വര ഷുഗർ വരാത്തെ? അല്ല കത്രീന, ഇന്നെന്താ വൈകിയത്? എന്നാ മഴയായിരുന്നു പോവാനും ചേട്ടാ, എന്നിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അയ്യോ കത്രീനെ ഞാനിങ്ങനെ കുറ്റപ്പെടുത്തോ? എന്നാലും കത്രീനെ തെറ്റിദ്ധരിച്ചല്ലോ. എന്തായാലും കത്രീനെ ഗോപാലനെ തെറ്റിദ്ധരിച്ച് ശരിയല്ല അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്കറിഞ്ഞൂടെ ഗോപാലൻ ചേട്ടൻ എന്നെ കുറ്റപ്പെടുത്താനാവില്ലെന്ന്. എന്താണ് ഒരു കുണുകുണു, വെളിച്ചായ ഓരോരുത്തർ ഇറങ്ങിക്കോളും, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. അതെ, അങ്ങനെ വായിട്ട് നോക്കാനും പുറകെ നടക്കാനുള്ള പെണ്ണല്ല കത്രീന,
അവള് കുടുംബത്തിൽ പറഞ്ഞവളാ. അത് പിന്നെ ഈ ഊരിലെ ആണുങ്ങൾക്കെല്ലാം അറിവുള്ള ഒരു കാര്യമല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. അറിയാടാ, നിങ്ങൾ രണ്ടുപേരും കൂടി അധികം ആക്കല്ലേ പിന്നെ അല്ലാതെ. ദാമോദരേട്ട നാളെ സിറ്റിയിലേക്ക് പോകാൻ ഞാനും ഉണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ശരി, ഇങ്ങനെ എത്തി നോക്കണ്ട, ഇത് വായിച്ചോ. ഇത് കണ്ടോ, ഒരു ചിട്ടിയുടെ മേൽ ലോറി ഇടിച്ച് കൊന്നിരിക്കുന്നു. ഒരു തിരക്കഥ എഴുതി നടപ്പിലാക്കിയ സംഭവം. ഓ, ഇതിലെന്ത് പുതുമ, ഇത് പുതിയ തിരക്കഥ ഒന്നുമല്ല, പഴയ ഇന്ത്യൻ സിനിമ പോലെയാ. അത് ഒരു കിടക്കിന് ശരിയാ. നമ്മുടെ താഴത്തെ ഊരിലെ സൊസൈറ്റിയിൽ ഇന്നലെ എന്ത് കുഴപ്പമുണ്ടെന്ന് കേട്ടല്ലോ താമോരേട്ടാ. നേരെ ആ എന്തോ പൈസ വിഷയമാണെന്നാ കേട്ടത്. അപ്പൊ അത്ഭുതമില്ല, അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറി ആളല്പം തരികടയാ. ദാമോദരേട്ട സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഊരിൽ പിന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഞാനതിന് പ്രത്യേകിച്ച് ഒരു മഹൽ കാര്യവും ചെയ്യുന്നില്ലല്ലോ ഇവിടെ. എനിക്ക് എന്റെ കടമ തിരിച്ചറിയാം, അത്രേ ഉള്ളൂ. ഇവിടെ പലരും വിചാരിക്കുന്നുണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നാടിനെയും നാട്ടാരെയും എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാമെന്ന്. എത്രത്തോളം പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. രായപ്പൻ ചേട്ടാ, മണിയപ്പൻ നമ്മുടെ വാറ്റിയാരായ യന്ത്രം പോലീസിന് കാണിച്ചു കൊടുത്തു. ചെറുതരണിക്കാനുണ്ടല്ലോ, ഇനി എന്നെ ഒറ്റ കൊടുക്കാൻ ധൈര്യമുള്ള ആരാണാ ഈ ഊരിലുള്ളത്? ഉണ്ടെങ്കിൽ വാടാ, വാടാ. അച്ഛാ, കണക്കെടുത്തിരുന്നോ? ഇല്ല. എന്തേ? നാളെ ഏറ്റു കൊടുക്കുവാൻ പോവോ? അപ്പൊ വരുമോ വാങ്ങിക്കാൻ മറക്കല്ലേ. എന്ത് എന്തിനാ മോനെ, അതൊക്കെ കുറച്ചുകൂടി വലുതായിട്ട് വാങ്ങും. സാരമില്ലെന്നേ, ഒരെണ്ണം വാങ്ങിക്കൊടുത്തേക്കാം. എത്ര നാളായിട്ടവൻ പറയുന്നത്? ഈ മലഞ്ചെരുവിലൂടെ സൈക്കിളിൽ പോയാ പിന്നെ വരുന്നത് വരെ നമുക്ക് മനസമാധാനത്തോടെ എവിടെ ഇരിക്കാൻ പറ്റൂ? അങ്ങനെ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് വേണം സൈക്കിള്. മോക്ക് അടുത്ത വർഷം കേട്ടോ. നേരം കുറയായി, ഭക്ഷണം കഴിക്കാം. കുട്ടികൾ കഴിച്ചോ? നല്ല കാര്യായി, അവരച്ഛൻ വരാൻ കാത്തിരിക്കുക. ആണോ? ലാഭം കിട്ടിയ വകയില് മോനൊരു സൈക്കിള് വാങ്ങി. അല്ല ദാമോദരേട്ടാ, ഒറ്റയടിക്ക് ഇത്രയും ലാഭം ഉണ്ടായ സ്ഥിതിക്ക്? അതെ, ആ സ്ഥിതിക്ക് ഇനി മെമ്പറുടെ മുഖത്ത് നോക്കി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അതാണ് ശരി. ആ കരടി വാസുവും രായപ്പനും ഇതിന്റെ പിന്നിലുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ. എന്തായാലും അവര് തമ്മിൽ ചില ഒത്തുകളികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവർക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഓടിക്കോടാ.
ഒന്ന് നിൽക്കണം സാറേ. അല്ല സാറ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്തെന്നോ? കൊല്ലപ്പെട്ട എന്താ പേര്? ദാമോദരൻ. ദാമോദരന്റെ ഭാര്യയും മക്കളെയും ആശ്വസിപ്പിക്കാം. അതിന് അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഇല്ലേ ഇവിടെ? സാറെന്തിനാ ഇത്ര അകലെ ഇപ്പൊ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് എത്തിയത്? ചെയ്തു. ഞാനൊരു എം എൽ എ ആണ്, ഇതെല്ലാം എന്റെ കടമകളിൽ പെടുന്നതാണ്. കടമ? രണ്ട് ആശ്വാസവാക്ക് പറഞ്ഞാൽ തീരോ കടമ? ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഞങ്ങളെപ്പോലുള്ളവരുടെ ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് നിങ്ങളെപ്പോലുള്ളവരെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? 16 പേരുടെ ജീവനാ ഒരു വിലയില്ലാതെ അങ്ങ് പോയത്. ഇനി എത്ര എണ്ണത്തിനെ കൂടി കൊന്നാലും നിങ്ങൾക്ക് തൃപ്തിയാവുക? കഴിഞ്ഞ കുറച്ച് കാലമായി ആവർത്തിച്ച് ആഭ്യന്തരമന്ത്രിയോടും വനംവകുപ്പ് മന്ത്രിയോടും പലതവണ പറഞ്ഞിട്ടുള്ളതാണിത്. അതെ, നടപടി എടുക്കാമെന്നവർ സമ്മതിച്ചിട്ടുമുണ്ട്. പിള്ളക്കറിയാമല്ലോ ഇതെല്ലാം. അതെ അതെ അതെ, ഞാൻ വ്യക്തമായി ഓർക്കുന്നു. 1999 August 3 കൊമ്പൻ ആദ്യമായിട്ട് ഈ ഊരിൽ കാലിട്ടുന്നത്. അതേ മാസം 17 ഞാനും കലക്ടറും കലക്ടറേറ്റിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചു. എന്തായാലും ഇത്തവണ അവരെ കൊണ്ട് വേണ്ടത് ഞാൻ ചെയ്യിപ്പിച്ചോളാം. ഞങ്ങൾ ഇതെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചു തരാതെ ഞാൻ ഈ ഗ്രാമത്തിൽ ഇനി കാലുകുത്തില്ല. എം എൽ എയുടെ വാക്കാ, പറഞ്ഞാ പറഞ്ഞതാ, പക്ഷെ പറഞ്ഞു കിട്ടണം. പിള്ളേ, നാളെ ഓഫീസിലേക്ക് ഒന്ന് വരണം. മോനെ, കലക്കര അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നീ പ്രവർത്തിച്ചു. അവന്മാർ അങ്ങനെ വിട്ടാ പറ്റുമല്ലോ. ഈ പിള്ള ആരാന്നപ്പോ അവരുടെ വിചാരം? സാർ ഈ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം. ഹോ, എന്തോ ഭാഗ്യത്തിനാണ് തല്ലുകൊള്ളാതെ ഞാൻ അവിടെ നിന്ന് തടിയൂരിയത്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അത് വമ്പിച്ച ജനപ്രക്ഷോഭത്തിനിടയാക്കും. കുറച്ചു മാസങ്ങളായി നമുക്കെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് യാതൊന്നും കിട്ടിയിട്ടില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അതും മറക്കരുത്. പക്ഷേ ഈ ഒരു കുമ്പറ തളയ്ക്കാൻ ആട്ടെ, താങ്കൾ എന്ത് പറയുന്നു? ആന പ്രത്യക്ഷപ്പെട്ടാലുടൻ വെടിവെച്ചുകൊള്ളാൻ ഉത്തരവ് നൽകി ഒരു ബറ്റാലിയൻ പോലീസിനെ സ്ഥിരമായി അവിടെ നിയോഗിച്ചാലോ? ശരിയാണ്, പക്ഷേ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആ മലയോര ഗ്രാമത്തിൽ സ്ഥിരമായ ഒരു ബറ്റാലിയൻ പോലീസ് താമസിക്കുമ്പോൾ അത് അവിടുത്തെ ഗ്രാമവാസികളുടെ സ്വകാര്യതയ്ക്കും സ്വൈര ജീവിതത്തിനും ഒരുപാട് അലോസരങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, അത് ഗവൺമെന്റിന് ഭാരിച്ച പാഴ്ചലും സൃഷ്ടിക്കും. ഈ പറഞ്ഞതെല്ലാം ശരി തന്നെ, പക്ഷേ തൽക്കാലം നമുക്ക് വേറെ യാതൊരു വഴിയുമില്ലല്ലോ. ഒരു വഴിയുണ്ട് സാർ, വേണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. എന്താ പറയൂ. ഷൂട്ടിങ്ങിൽ അസാമാന്യ കഴിവുള്ള സാഹസികനായ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി ഒരു നിശ്ചിത പ്രതിഫലവും നിശ്ചയിച്ച് ദൗത്യം ഏൽപ്പിക്കാൻ എന്തുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചുകൂടാ? ഇനി അങ്ങനെ ഒരാളെ കണ്ടെത്തി പിടിക്കാൻ എത്ര സമയമെടുക്കും? എന്റെ അറിവിൽ ഒരാളുണ്ട് സാർ. ആരാണ്?
ഓൺ മിസ്റ്റർ കൃഷ്ണകുമാർ കിച്ചൺ എന്ന് വിളിക്കും. നാഷണൽ അവാർഡ് അടക്കം പല അവാർഡുകളും ഷൂട്ടിംഗിൽ കരസ്ഥമാക്കിയ ഒരു പട്ടാളക്കാരൻ. പക്ഷേ ആർമിയിൽ നിന്ന് അയാൾ എങ്ങനെ? ഇപ്പോൾ അയാൾ നാട്ടിലാണ് സർ. ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർമിയിൽ നിന്നും അയാളെ പുറത്താക്കിയതാണ്. പക്ഷേ വിളിച്ചാ വരുമെന്ന് ഉറപ്പാണോ? രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മലമ്പുഴയ്ക്കടുത്ത മലയോര ഗ്രാമത്തിൽ കടുവ ഇറങ്ങിയപ്പോ ഒരു മാസം അവിടെ കാത്തിരുന്ന് അതിനെ വെടിവെച്ചു കൊന്നത് അയാളാണ് സർ. അത് ശരി. എന്നിട്ടാണോ ഉടനെ അയാളുമായി ബന്ധപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക? എവിടെ അയാളുടെ നാട്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് സർ. ഇപ്പോൾ തന്നെ അവിടുത്തെ എസ് പിയെ കണ്ടിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ശരി സർ. ഓക്കെ, എന്താണോ പോരെ. ഇയാളെന്താ മാലപ്പെടുത്തത്തിന് തീ കൊടുത്ത മാതിരി? എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവോ? അതിന് ഇയാള് ചെന്നാലേ കുഴപ്പമില്ലാണ്ടാവോ? കൂടല്ലേ അറിഞ്ഞോ ജമീല? ഇല്ല എന്റെ പിള്ളച്ചേട്ടാ, ഞാനൊന്നും അറിഞ്ഞില്ല. നീ അറിഞ്ഞോ കത്രീന? ഇല്ല വെമ്പറേ, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല. കാലത്തല അറിഞ്ഞിട്ട് വല്ലതും. എന്നാ കേട്ടോ, കൊലകൊമ്പം വരുന്നുണ്ട്. അതെ, കൊമ്പനെ തളയ്ക്കാനുള്ള ആള് വരുന്നുണ്ട്. കൃഷ്ണകുമാർ എന്ന കിച്ചൺ. നേരാണോ പറയുന്നേ? ഇല്ല, ഞാൻ എന്താ നുണ പറഞ്ഞോണ്ടാണ് ഈ ഊരില് പഞ്ചായത്ത് വരണം നടത്തുന്നത്? വല്ലതും പറഞ്ഞ പറഞ്ഞതുപോലെ വരുത്തിക്കുന്നവനാണ് ഈ ഭാസ്കരൻ പിള്ള. അറിയോ, വനം വകുപ്പ് മന്ത്രി ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ, പിള്ളയുടെ അപേക്ഷ തട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സത്വര നടപടി എടുത്തൂന്ന്. കുറെ അവന്മാരും അവളുമാരും ഉണ്ട് ഈ വാർഡില്. അവരോടൊക്കെ എനിക്ക് നാല് വർത്തമാനം പറയാനുണ്ട്. പിന്നെ എന്റെ സംസ്കാരം കാരണം ഞാൻ അത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. പിന്നെ കൊമ്പനെ പിടിക്കുന്നവൻ നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തും. പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരണം ആണ്, എല്ലാവരും അങ്ങോട്ട് എത്തിക്കൊള്ളണം. ബാക്കിയുള്ളവരോടൊക്കെ അതും പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ ആ ഉണക്ക മെമ്പർ ഈ കാളിത്തളെ മുഴുവൻ കെട്ടിരിക്കും. അമ്മേ, ഏട്ടത്തി, എന്താ അവിടെ? രായപ്പനോ? എന്താ ഈ സമയത്ത്? ഓ, ഏത് സമയമായാലും എന്താ, അവളിവിടെ നിന്നാ ഞാനെന്താ പിടിച്ചു വിഴുങ്ങോ? രായപ്പന് ഇപ്പൊ എന്താ വേണ്ടത്? രാത്രി എന്തിനാ വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ എന്റെ പെണ്ണ, മര്യാദക്ക് നടക്കാനും എന്നോട് മര്യാദക്ക് പെരുമാറാനും അവളോട് പറഞ്ഞേക്ക്. അതിനെ അവൾ നിന്റെ പെണ്ണാണെന്ന് നീ മാത്രം അങ്ങ് വിചാരിച്ചാ മതിയോ? ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? തള്ളെ, മറ്റുള്ളവരെ കാണുന്ന പോലെ എന്നെ കണ്ടാറുണ്ടല്ലോ, വിവരം അറിയിക്കും ഞാൻ. എന്തോ അറിയാനാടാ, ആണുങ്ങളില്ലാത്ത വീട്ടിൽ അസമയത്ത് കയറി വന്ന് തെമ്മടുത്തരം പറയുന്നോ? ആണുങ്ങളില്ലാതായതേ അവളുടെ രാശിക്കുറവുണ്ടാ, അതിന് മറ്റുള്ളവരും കിട്ടേറരുത്. വിഷമിക്കില്ലേ മോളെ, ആ തെമ്മാടി പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അമ്മയ്ക്ക് അത്രയേ വിധിച്ചിട്ടുള്ളൂ. അതാ മോളെ, വൈകിടക്കാം. ഇനി നീ രാത്രി അകത്തിരുന്ന് പഠിച്ചാ മതി. വിവരറിയും എന്തും മാറ്റാൻ ഞാനൂലേ, ഒരു പാട്ട വണ്ടി പൊട്ട ഡ്രൈവറും.
കരടി വാസുവിനെ വെല്ലുവിളിക്കാൻ നീ വളർന്നു അല്ലടാ. ൊടുക്കു മാറ്റിയിട കോപ്രായം കേട്ടത്. പന്നിയുടെ മോനെ കാണുന്നില്ലല്ലോ പിള്ളേ. ഇനി അവന്മാര് പറഞ്ഞു പറ്റിക്കോ? എനിക്കാണെങ്കിൽ കാർഷിക കമ്മിറ്റി ഓഫീസിൽ ചെല്ലേണ്ടതുണ്ട്. അതൊക്കെ വിടന്റെ മെമ്പറേ, ഞാൻ എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാ ഇവിടെ ഇത്രയും നേരം കുത്തിയിരുന്നെന്ന് അറിയാമോ? വൈകിയാലും കുഴപ്പമില്ല, വന്ന് കിട്ടിയാ മതിയായിരുന്നു. ഇന്ന് തന്നെ എത്തുമെന്നാണല്ലോ ഒരു അമ്മ അറിയിച്ചത്, പിന്നെ വരാതിരിക്കാൻ സാധ്യതയില്ല. ശരിയാ അഭ്യന്തര എംഎൽഎ പ്രത്യേകം വേണ്ട അല്ലേ? അന്നോ
എല്ലാം വകയപ്പോ ഇന്നിനി വരവുണ്ടാവില്ലെന്ന് സംശയിച്ചു. ഏതോ ഒരു കണ്ടാമൃഗം വാസുകോ കരടി വാസുകോ അങ്ങനത്തെ ഒരു എലി വാസു വഴിയിൽ വെച്ച് ഉറക്കാൻ വന്നു. അണ്ണൻ താ ഇങ്ങനെ ഒടിച്ച് ഞെരിച്ച് വഴിയിലേക്ക് ഇട്ടു. അതാ ഇത്ര നേരം വൈകിയത്. എവിടെയാ ഞങ്ങൾ താമസം? പിള്ളെ ഇവിടെ ഇപ്പൊ തനിച്ചൊരു വീട് കിട്ടാനില്ല. ആ കാലിത്തള്ളയുടെ വീട്ടില് അവരല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവിടെ ഞാൻ ആ തള്ളയോട് ചോദിക്കാൻ മറന്നു. പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മള് രണ്ടുപേരും നാറും. അപ്പൊ പിന്നെ സാറൊന്ന് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഈ മലയോരത്ത് വന്നിറങ്ങിയ കീറ്റ ബിസിനസും കുട്ട ബിസിനസും നടത്തി നാല് കാശുണ്ടാക്കി. ഒടുവി താൻ പഞ്ചായത്ത് മെമ്പറായി. സത്യം പറയാലോ? വീണ്ടും വിചാരത്തോടു കൂടി താനൊരു കാര്യം പറയണത് ഇന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. മക്കളോ, ആരും സ്വന്തമില്ലാതെ താന്തൂനെ ജീവിക്കുന്ന ഈ തള്ളക്ക് ഒരു പത്ത് ദിവസമെങ്കിലും രണ്ട് സ്വത്തക്കാരുണ്ടാവും. അയാളോട് കണ്ടു നോക്കിയൊന്ന് പെരുമാറിയാ മതി. രണ്ട് സിംഹത്തെ കിട്ടിയാലി ഈ തോക്കുണ്ടെന്ന് കൊന്നു നൽകായിരുന്നു. ഇനി എങ്ങോട്ട് വരും? അങ്ങനെ നമ്മുടെ വാലോ അത് നമ്മുടെ വാലോ. ആഹാ, ഇവരുകൾ വലിയ കൊമ്പകളെ തട്ടിട്ടുള്ളവരാ. എന്താ കേട്ട ഇവിടെ നിക്കാണല്ലേ? വെറുതെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അണ്ണം തുറച്ചു നോക്കണ്ട. അണ്ണം കഴിക്കുമ്പോ ഞാൻ കഴിക്കാൻ പാടുന്ന അണ്ണം പറഞ്ഞിരുന്നു. പക്ഷെ അറമുഖം ചേട്ട സന്തോഷത്തോടു തരുമ്പോ എനിക്ക് വേണം തരാൻ പറ്റുമോ? ഞാനൊരു ഹൃദയമുള്ള മനുഷ്യായി പോയില്ലേ? അല്ലാതെ വെറും ഒരു കിച്ചൺ അല്ലല്ലോ. മനസ്സിലായോ? അല്ല, അണ്ണൻ ആലോചിച്ചോ, ഇത്ര നേരമായിട്ട് ആ തള്ള നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തന്നോ? ഞാൻ അറമുഖം ചേട്ടന്റെ വീട്ടിൽ നിന്ന് കഴിച്ചു. അണ്ണാ, അണ്ണം വിചാരിക്കുന്ന പോലെ ഈ നാട്ടുകാരി കൊമ്പനെ കൊല്ലേം വേണം, ആഹാരം ഒട്ട് തരേം ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ആറുമുഖം ചേട്ടൻ വീട് തങ്ങാൻ തീരുമാനിച്ചു. അവിടെ എന്നിട്ടും കാലത്തുണ്ട് തിന്നിരിക്കയാൽ അണ്ണന് വിഷമുണ്ടാവുന്ന അറിയാം. ഒന്നുമില്ലെങ്കിൽ എന്റെ ഒറ്റൊരു ബലത്തിലാണല്ലോ അണ്ണനെ അമ്മ ഇങ്ങോട്ടേക്ക് അയച്ചത്. അല്ല, അമ്മക്ക് അങ്ങനെ വിശ്വാസമായിക്കോട്ടെ, പക്ഷേ അണ്ണൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. അണ്ണന് ആപത്ത് വന്ന നോക്കി നിൽക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഗുഡ് ബൈ. നമ്മുടെ കണ്ണിലെ കരടാവും അവൻ, അതുകൊണ്ട് തന്നെ അവനെ ഇവിടെ എങ്ങനെ വാഴിക്കാൻ പറ്റില്ല. കരട് ഇങ്ങനെ എടുത്തോളണം. അതത്ര എളുപ്പമല്ല രായപ്പ. പറന്നു വെട്ടുന്ന അഭ്യാസിയാവൻ. ഓഹോ, പക്ഷേ എനിക്ക് നേരിട്ട അപമാനത്തിന് നമുക്കിപ്പൊ തന്നെ പോയി കണക്കങ്ങ് തീർത്താലോ? വേണ്ട, അതിന് യോജിച്ച ദിവന ബ്രൂസ്ലി ഗൗതമൻ. ഇവന് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ലക്ഷ്യം സാധിക്കുന്നതുവരെ ഇവൻ നിന്റെ സംരക്ഷണയിലായിരിക്കും. ആ ശരി. ഞാൻ രാധ. അതാ ആ വീട്ടിലെയാ. കാണിച്ചെടുത്ത് ഇങ്ങനെയാ, ഭക്ഷണം ഉണ്ടാക്കത്തില്ല. എല്ലാം ഗോപാലഞ്ചേട്ടന്റെ കടയെന്നാ. എന്റെ എടുത്തി പറഞ്ഞതാ, ഇത് കൊണ്ടുതരാൻ. ഞാൻ പോട്ടെ. ആ
അവനറിയോ കാളിത്തള്ളയുടെ നമ്പരോ? അങ്ങതുപോലെ കാഞ്ഞിരം അറ്റത്ത് നിന്ന് പെട്ടിയാന്റെ കൂടെ ഈ മലയൂരിലെത്തിയത് 30 കൊല്ലം മുമ്പാ. മൂന്ന് പെറ്റോ, മൂന്നിനെ ദൈവം കൊണ്ടുപോയി. എന്നിട്ടും ചിച്ചത് എന്റെ കെട്ടിയവന് വേണ്ടിയായിരുന്നു, എന്റെ രാമേട്ടന് വേണ്ടി. ആറു കൊല്ലം മുമ്പ് ഈ നാട്ടിലെ കൊമ്പനിറങ്ങി ആദ്യം കൊന്നത് ആരെയെന്നറിയോ? എന്റെ അങ്ങയുടെ. അന്ന് വിചാരിച്ചതാ ഇനി ജീവിക്കണ്ടെന്ന്, പക്ഷേ പിന്നെ ഒരു കൊതി തോന്നി. എന്നെങ്കിലും ഒരിക്കൽ ഒരാൺകുട്ടി അവനെ കൊന്ന് കൊല വിളിക്കുന്നത് എനിക്ക് കാണണം, എന്നിട്ടേ പോകാവൂന്ന്. അതിനുവേണ്ടിയാ, അതിനുവേണ്ടി മാത്ര ഇത്രയും നാൾ ഈ കാളിത്തള്ള ജീവിച്ചത്. മോനെന്റെ ആഗ്രഹം സാധിപ്പിച്ചതല്ല, എനിക്കെന്റെ മോനെ കൊണ്ട് അത് സാധിക്കും. മോനെ കൊണ്ട് അത് സാധിക്കൂ, മോനെ കൊണ്ട് അത് സാധിക്കും. മത്തമ്മളോ പഞ്ചായത്ത് ഓഫീസിൽ വന്നില്ല, ഞാൻ ഈ കട വിട്ട് എങ്ങനെ പോകാനാ? എന്തായാലും മനസ്സിനൊരു ആശ്വാസം. എന്ത്? ഒരു നാഥൻ വന്ന മതി. ആളെ കണ്ടല്ലറിയാം ഗംഭീരനാണെന്ന്, പട്ടാളത്തിൽ നിന്ന് പോന്നാണത്രേ. ഓ പൊളി വന്നേ, കണ്ടാലറിയില്ലേ ആളൊരു ജാടക്കാരനാണെന്ന്. അതെ കത്രീനെ, ഇത്ര ചെറുപ്പത്തിനെ പട്ടാളത്തിന് പിന്നെ എങ്ങനെ കരുതാനാ? വല്ല പോലീസിലോ മറ്റോ ചേരാൻ പോയിട്ടുണ്ടാവോ? സെലക്ഷൻ കിട്ടാതായപ്പോ അങ്ങനെ വല്ലതും അല്ലറ ജില്ലയിൽ ഒടുക്കുവേലകളായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. നിസ്സാര കാര്യമാണോ? എത്ര കാശാ സർക്കാരിൽ നിന്ന് കൊടുക്കണെന്ന് അറിയോ? അതിന് മാത്രമൊക്കെ കൊടുക്കോ? പിന്നില്ലാതെ ജീവൻ പണയം വെച്ചുള്ള കളിയല്ലേ. വീട്ടുവാടക സർക്കാർ വേറെയും കൊടുക്കും. അപ്പൊ പിന്നെ ഭക്ഷണമൊക്കെ ഇവിടുന്ന് കൊടുക്കാൻ പിള്ളച്ചുട്ടു പറഞ്ഞാലോ? ഈ കോവാലൻ ചേട്ടൻ വൈകിയ ബുദ്ധി വരും. വൈകിയാണെങ്കിൽ ബുദ്ധിയൊക്കെ വരുന്നുണ്ടല്ലോ. അല്ല എന്താ അങ്ങനെ പറഞ്ഞേ? കാളിത്തള്ളയുടെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ട് രാത്രി അവർക്ക് ഭക്ഷണം കൊടുത്തത് രാധയുടെ വീട്ടിന്നാ. അതറിഞ്ഞ് ഇന്ന് രാവിലെ പിള്ളച്ചേട്ടൻ അവിടെ ചെന്ന് ആ ഉത്തരവാദിത്വം അവരെ അങ്ങ് ഏൽപ്പിച്ചു. ആ പഞ്ചായത്തിന്ന് പൈസയും കൊടുക്കും. ആ ഈ പെണ്ണുങ്ങൾക്ക് എന്തിന്റെ കേടാ? വീട്ടിൽ ചോറുണ്ടാക്കി വിൽക്കാനെങ്കിൽ എന്നെ പോലെ. വീട്ടു കോവാലും ചേട്ടാ, വിട്ടു. ആരെങ്കിലും നാല് കാശ് ഉണ്ടാക്കിക്കോട്ടെ, കെട്ടിച്ചു വിടാൻ ഒരു പെൺകുട്ടിയുള്ള വീടല്ലേ. കോവാലൻ ചേട്ടന് അതൊന്നും ഇല്ലല്ലോ. എനിക്ക് അയ്യോ ഞാൻ പോണു, ഈറ്റിയെടുക്കാൻ ചെല്ലാന്ന് സുമതിയെടുത്തോട് പറഞ്ഞിരുന്നതാ. പോട്ടെ. What?
കൃഷ്ണകുമാർ താമസിക്കുന്ന വീട് ഏതാ? കൃഷ്ണകുമാറോ? അതാരാ? അല്ല, അവനെ കിച്ചനെന്നും പറയും. ഏത് നമ്മുടെ കിച്ചനാ? ഡാ വളവ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വീടാണ്. കിച്ചുന്റെ ആരാ? അമ്മയാ. അമ്മേ, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ വർഷം അവനെ തേടി മലമ്പുഴയിലെ കാട്ടിപ്പോയിരുന്നു. അപ്പൊ ഉണ്ടായ ബുദ്ധിമുട്ട് ആലോചിച്ച ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ല. അതാ, ഏത് മലമൂട്ടില ഏത് തരം ആൾക്കാരുടെ കൂടെ അവൻ എന്നൊക്കെയുള്ള വേവലാതിയോടെ ആയിരുന്നു വന്നത്. പക്ഷേ കന്മഷമില്ലാത്ത കുറെ സ്നേഹമുള്ളവരുടെ വലയത്തിലാ എന്റെ മോനെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. ആ ഒരു സമാധാനത്തോടെ ഇനി എനിക്ക് തിരിച്ചു പോകാമല്ലോ. ധൈര്യമായിട്ട് പോകാം, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. അയ്യോ വേണ്ട, കിടന്നോളൂ. ഞാൻ കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അവൻ ഇനി എപ്പോഴാ വരുവാന്ന് അറിയില്ലല്ലോ. അമ്മ വന്നിട്ടുണ്ട്. ഞാൻ വരാം, നീ വയ്ക്കോ. ശരി, വേഗം വന്നോട്ടോ. പഠിക്കുന്ന കാലത്ത് അവന് സ്പോർട്സിലായിരുന്നു കമ്പം, പിന്നെ കറാട്ടയും. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ റൈഫിളിങ്ങില് 5 സംസ്ഥാന അവാർഡുകൾ കിട്ടി. അതൊക്കെ കാരണം 21 വയസ്സില് ആർമിയില് നല്ല പോസ്റ്റില് സെലക്ഷൻ കിട്ടി. അവന് ഭയങ്കര സന്തോഷമായിരുന്നു, എനിക്കായിരുന്നു വിഷമം. പിന്നെ കുറെ നിർബന്ധം പിടിക്കലും നിരാഹാരം കടക്കലും ഒക്കെ ആയപ്പോ ഒടുവിൽ ഞാനങ്ങ് സമ്മതിച്ചു. എന്നാലും വർഷത്തിൽ ഒരിക്കൽ വരുന്ന മകനു വേണ്ടി ആ വലിയ തറവാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്. ആ വിഷമം പരിഹരിക്കാൻ ഞാൻ തീരുമാനിച്ചു അവന്റെ വിവാഹം നടത്തുക. എന്റെ ഏട്ടനൊരു മോളുണ്ടായിരുന്നു, സതി. അവൾ അവന്റെ പെണ്ണാണെന്ന് അവരുടെ കുട്ടിക്കാലത്തെ ഞങ്ങൾ ഉറപ്പിച്ചതായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ ചേച്ചി കിച്ചേടൻ ജോലി സ്ഥലത്ത് കൊണ്ടുപോകില്ലേ? പിന്നെങ്ങനെയാ അമ്മേ? ഇല്ല മോളെ, അതിനൊരു വർഷം മുമ്പ് തന്നെ എന്റെ ഏട്ടൻ തളർവാദം പിടിച്ച് കിടപ്പിലായി. ഏട്ടനെ ശുശ്രൂഷിക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോ അവനൊരു കുഞ്ഞുണ്ടായ അതിനെ ലാളിച്ച് വളർത്തി എനിക്ക് ജീവിക്കാവല്ലോ, അതാണ് ഞാൻ കൊതിച്ചത്. അവൻ വന്നപ്പോ അവനെ കൊണ്ട് ഞാനത് സമ്മതിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ അവളെ ഒരുത്തം കൊന്നു, കൊന്നവനെ കിച്ചനും കൊന്നു. എന്റെ വകയിൽ ഒരു ഏട്ടന്റെ മകനായിരുന്നു അവനും. പിന്നാലെ നടന്ന് ശല്യം ചെയ്തപ്പോ അവൾ കൊടുത്ത ശിക്ഷയ്ക്കുള്ള പ്രതികാരമായിരുന്നു അവൻ ചെയ്തത്. പിന്നെ പിന്നെ അറസ്റ്റ്, ആർമിക്ക് കൈമാറൽ, കോർട്ട് മാർഷൽ, തടവ് ശിക്ഷ. 6 വർഷങ്ങൾ എന്റെ മോനു വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ ശിക്ഷ കഴിഞ്ഞ് എത്തിയ അവൻ ആരോടും മിണ്ടാത്ത ഒരു പരുക്കനായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഈ നിമിഷം വരെ എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ടില്ല അവൻ. അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറയുമെന്നല്ലാതെ മനസ്സ് തുറന്ന് അമ്മയിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ കമ്മീഷണർ നേരിട്ട് വന്ന് ഇവിടേക്ക് വിളിച്ചോണ്ട് പോന്നതാ. പിന്നെ നാണുകൂടെയുള്ളത് കൊണ്ട് ആ ഒരു സമാധാനം. വിഡ്ഢിയാണെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ അറിയിക്കുമല്ലോ. നാണു അതാരാ? അയ്യോ, അപ്പൊ അവൻ കൂടെ ഇല്ലേ? കൂടെയുള്ളത് ഒരു ശിക്കാരി ശിക്കാരി അല്ലേ? ഓ, അത് അവൻ പരിചയമില്ലാത്തവരുടെ ഇടയിൽ ചെന്ന ശിക്കാരി വന്നേ പറയാറുള്ളൂ. അമ്മേ, ഡി കിച്ചേട്.
അമ്മയെപ്പറ്റി? കുറച്ചു നേരമായല്ലോ. എന്താ കൊറേ നേരമായല്ലോ, ഒന്നും മിണ്ടാതെ. അത് ശരി, ഒരു മണിക്കൂറായി ഞങ്ങളും ജലച്ചോണ്ടിരിക്കുന്നു. ശരിയായിരിക്കാം, കാണാതിരിക്കുമ്പോ നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ അടുത്തുണ്ടാവുമ്പോ നിന്റെ ശബ്ദം എത്ര കേട്ടാലും മതിയാവാതാവും. ഉപ്പ ഇപ്പൊ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, എനിക്ക് പോണം. പോണോ? നിക്കാൻ ദേ, അവിടെ അഴിമുട്ടി ഉണ്ടാവും കേട്ടോ. എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മോളെ. അമ്മ തന്ന അഡ്രസ്സും നമ്പറും കയ്യിലുണ്ടല്ലോ, എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മ അറിയിക്കണം. എനിക്കിപ്പോ നാണുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഡൽഹിക്ക് ചെല്ലാൻ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കോ ഇഷ്ട, എന്നാലും നിന്നെ കാണാതിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. ഡൽഹിക്ക് വൈകിട്ട് പുഴക്കരയിൽ കാണണം. കടയ്ക്ക് പോയ പൊന്നടക കാണുന്നില്ലല്ലോ. മേലാൽ ഇവിടെ എങ്ങനെ ശല്യപ്പെടാൻ ശ്രമിച്ച? ഒന്ന് കുടിച്ചു പൊളി ഞാൻ. കേട്ടോടാ നായേ, എന്നിട്ട് ശരിക്കും എന്റെ വായു പൊത്തിപ്പിടിച്ച് കാട്ടിലേക്ക് എടുത്തോണ്ട് പോവായിരുന്നു. ഇച്ചേട്ടൻ വന്നില്ലായിരുന്നു വെച്ചാ തോക്കിന്റെ പാത്തി കൊണ്ടുള്ള ആടി കാണണം, തീർച്ചു വീണു അവൻ. ഇനി എന്റെ അടുത്ത് വന്ന കൊല്ലൊന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചേട്ടൻ. എത്രയായാലും പെണ്ണായ ഒരു ആൺതുണ വേണം, അതില്ലാതായി പോയല്ലോ ഈശ്വര എന്റെ കുട്ടികൾക്ക്. അമ്മേ, നിങ്ങളെ രക്ഷിക്കാ മക്കളെ. ആ കുട്ടിനെ ഭഗവതി ഇവിടെ കൊണ്ടുവന്നത്. എന്തായാലും ഇനി എനിക്ക് പേടിയില്ല. ആ
പക്ഷെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കടവത്തത്തില്ലേ? അതല്ലെങ്കിൽ നസീമ റഹീമും ഉണ്ടാവും. എന്തൊക്കെയോ പറയാനുണ്ട് രാധേ. ചെയ്തുവിട്ടാ, ഞാനൊരു പാവം പെണ്ണ, ഒരു അനാഥ. ഇതെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ ചെയ്തുവിട്ടെന്റെ അച്ഛൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. ഇല്ല രാധേ, എല്ലാം ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ പൈസയും വാങ്ങി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക ഞാൻ ഒരു തൊഴിൽ നേടിയിട്ട് മാത്രമല്ലേ. എൻ്റെ ഇഷ്ടം അന്ന് നടപ്പിൽ വരുത്താൻ എനിക്ക് കഴിയും. അതുവരെ രാധ എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല. പൂവല്ലേ തുള്ളി തുള്ളി തുള്ളും തേനില്ലേ, ലൈസാ 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 പൂവല്ലേ തുള്ളി തുള്ളി തുള്ളും തേനില്ലേ. മധുരിതമായി മനസ്സ് നിനക്ക് പകർന്നു തരുമിഞ്ഞ, ലൈസാ 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 പൂവല്ലേ തുള്ളി തുള്ളി തുള്ളും തേനില്ലേ. കത്രീന കത്രീന കത്രീന, ഞാൻ എത്ര നേരമായി പോരാ കിടന്ന് വിളിക്കുന്നു. അതെയോ, ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ആരും പിറകെ നടക്കാറില്ല. ഒന്നിനെങ്കിലും നേരേണ്ടതുള്ള ശിക്കാരിയല്ലേ ഞാൻ. അതെയോ, പിന്നെ ഒറ്റ വെടി ഏഴ് ഹിംസ മൃഗങ്ങളെ കൊന്ന് ഹാറ്റ്രിക് അടിച്ചാ ഏക ശിക്കാരിയായി ഞാൻ. ആറ് മുയലി ഒരു മലയണ്ണൻ, അന്ന് നാട്ടുകാരന്റെ സ്നേഹത്തോട് വിളിച്ച പേരാ ശിക്കാരി. നാട്ടുകാരിഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടക്കണമെന്ന് ഞാനും കരുതി. ശരിയാ,
അവർക്ക് ആരാധന തോന്നിക്കാണും. എന്നാലും കത്രീനക്ക് എന്നോട് ആരാധന തോന്നിയിട്ടില്ലോ, അതിനെനിക്ക് വിഷമമുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? എന്നിട്ട് എന്താ എന്നോടും സംസാരിക്കാത്തത്? അപ്പൊ ഞാൻ ഇതുവരെ ഇവിടെ പാട്ട് പാടുമായിരുന്നു. ഈ കത്രീനയുടെ ഒരു കാര്യം കത്രീനക്ക് അറിയോ, കിച്ചറിന് പെണ്ണെന്ന വർഗത്തെ കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ദുസ്വഭാവമൊന്നും ഇല്ലട്ടോ. എനിക്കില്ലേ അമ്മയും എങ്ങാമരൊക്കെ കിച്ചറിന് അങ്ങനത്തെ ആളാർന്ന് വെച്ച് ഞാൻ വിചാരിച്ചു നന്നാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അറമോഞ്ചാന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നെന്താ കുഴപ്പമെന്ന് വെച്ചാ എന്ത് കാര്യം ചെയ്യാനും കിച്ചേട്ടന് ഞാൻ അവിടെ എത്തണം. ആ തോക്കും പിടിച്ച് വെറുതെ നടക്കുന്നേ ഉള്ളൂ. പേര് തൂറി അവൻ ഇനി അറിഞ്ഞ് ഒറ്റിക്കൊടുത്താലും പിള്ളച്ചേട്ടൻ വിചാരിച്ചാൽ പോലീസ് വരാതെ നോക്കാൻ കഴിയുമെന്നറിയാം. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല, അവന്റെ മറ്റ് ശല്യങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതിന് മാത്രം എന്താ അവനെ കൊണ്ട് നമുക്ക് ശല്യമുള്ളത്? അത് ശരി. അപ്പൊ പിള്ളച്ചേട്ടനൊന്നും അറിയുന്നില്ല അല്ലേ? അവനെ കൊണ്ട് വലിയൊരാപത്ത് പിള്ളച്ചേട്ടന് തന്നെ വരാൻ പോകുന്നത്. അതെ, ആപത്ത് തന്നെ. ആ രാധയില്ലേ, അവളും പിള്ളച്ചേട്ടന്റെ മകൻ സേതുവും തമ്മിൽ സ്വല്പം വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യം അല്ല ഏട്ടാ, സത്യമാ. പോരാത്തതിന് ഇപ്പൊ കിച്ചന്റെ സപ്പോർട്ടോട് കൂടിയാ കളി മുന്നോട്ട് നീങ്ങുന്നതെന്നാ ജനസംസാരം. എന്തായാലും പിള്ളച്ചേട്ടന്റെ ഇമേജ് തകരാൻ തുടങ്ങി. ആൺപിള്ളേരാണ്, അതും നല്ല പ്രായം. ഇനി രാത്രി ചെറുക്കൻ അവിടെ പോയി വരണ്ടോന്ന് ആർക്കറിയാം. ചൂടാവാതെ പിള്ളച്ചേട്ട, ആൺതുണയില്ലാത്ത വീടല്ലേ, അവര് ജീവിക്കുന്നത് എങ്ങനാന്ന് ആർക്കറിയാം? ചേട്ടന്റെ മകൻ മാനനായിരിക്കും, പക്ഷേ പെൺപിള്ളേരെ രണ്ടും കൽപ്പിച്ചിറങ്ങിയാ പിന്നെ പാവ ആൺകുട്ടികളെ എന്ത് ചെയ്യും? ഇക്കണക്കിന് പോയ മകൻ കയ്യിൽ നിന്ന് പോവും, അത് പിള്ളച്ചേട്ടൻ അറിഞ്ഞിരിക്കുന്നത് നന്ന്. ഒരു പോകലുമില്ല. ഈ പിള്ള ആരാന്ന് നിങ്ങളൊക്കെ വിചാരം? ഈ മലയോരത്ത് ഭാസ്കര പിള്ള വിചാരിക്കുന്നതിനപ്പുറത്തി കാര്യങ്ങൾ നടക്കുന്ന എനിക്കൊന്ന് കാണണം. ചേട്ടൻ വിചാരിച്ചാൽ തൽക്കാലം മകനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞേക്കാം, പക്ഷെ കിച്ചൻ അവന്റെ പുറകിൽ ഉള്ളിടത്തോളം കാലം ആനയെ കൊന്നില്ലെങ്കിൽ ഇത്രേ വരുമെന്നുണ്ട്. പക്ഷേ അവനെ ഉടനെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഏറ്റവും നഷ്ടം പിള്ളച്ചേട്ടൻ തന്നെയാ. എന്താ ഇനി പറ്റാനുള്ളത്? പിള്ളേര് വലുതാകുമ്പോ ഉത്തരവാദിത്വ ബോധം വന്നു തുടങ്ങുക ചെയ്യാ, അച്ഛനമ്മമാരെ ഭാരം കുറക്കാൻ ശ്രമിക്കുക ചെയ്യാ. ഇവിടെ എത്തണല്ലോ, വൃത്തിയോടും കാണിച്ച് താന്നോന്ന് നടന്ന് അച്ഛന് പൊല്ലാപ്പും ഭാരം കൂട്ടുവെന്ന് വെച്ചാ. എന്റെ മോൻ എന്ത് കാണിച്ചു? എന്ത് കാണിച്ചു? കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങും രാവിലെ, എന്നിട്ട് കണ്ട് പെൺപിള്ളേരുടെ പിന്നാലെ ഞാൻ ഒട്ടി തുടങ്ങി. എന്റെ മോനെ അത്തരം വേണ്ടാദിനത്തിനൊന്നും കിട്ടില്ല. കിട്ടില്ല പോലും, തല തീർത്തി മനുഷ്യന് പുറത്തെടുക്കാൻ പറ്റാതായി. എന്ത് കാരണം കൊണ്ട് അച്ഛന് തലനിർത്താൻ പറ്റാത്തത്? നാട്ടിലേതെങ്കിലും പെൺകുട്ടികൾ സേതു ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു അച്ഛനോട് പറഞ്ഞോ? അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞോ? എന്തിനാ അവര് പറയുന്നത്? അവര് പറയണം, അവര് പറഞ്ഞാലല്ലേ വാസ്തവം ഉണ്ടാവും. അല്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും. ആ രാധപ്പൂണായിട്ട് നിനക്ക് എന്താ ബന്ധം പറയടാ. എന്റെ നാട്ടിലെ ഒരു പെൺകുട്ടിയോട്, അതും എന്റെ കോളേജിൽ പഠിക്കുന്ന സ്വഭാവ ഗുണമുള്ള ഒരുവളോട് തോന്നുന്ന അസുഖ ബന്ധം. ഒരേ കോളേജിൽ പോയി വരുന്നതുകൊണ്ട് നിത്യവും സംസാരിച്ചു വരാറുണ്ട്. അതിനിപ്പോഴെന്താ സ്വഭാവ ഗുണം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, അയിഞ്ഞാല് ജീവിക്കുന്ന പെണ്ണുങ്ങളെ സ്വഭാവ ഗുണം. അച്ഛൻ വെറുതെ വൃത്തികേട് സംസാരിക്കരുത്. അമ്മ മിണ്ടാതിരിക്കെ. അന്തസ്സോടെ ജീവിക്കുന്ന പെൺകുട്ടികളിൽ എന്തിന്റെ പേരിലായാലും വൃത്തികേടുകൾ ആരോപിക്കുന്നത് മാന്യമാർക്ക് നിരക്കുന്നതല്ല. ആ തെണ്ടി രായപ്പനുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് അച്ഛൻ ഇങ്ങനെയുള്ള ന്യൂസുകൾ കിട്ടുന്നത് കണ്ടോ നീ? എന്റെ മുഖത്ത് നോക്കി ഇവൻ എന്തെല്ലാം പറയുന്നതെന്ന് എനിക്ക് കേട്ടോ. അന്ന് ഇവൻ MLA മുമ്പിലിട്ട് എന്നെ കൊച്ചാക്കി. എന്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ നാളെ കിടാതെ പിടിച്ചു നിന്നത്. ഇപ്പൊ എന്നെ നേർന്ന് നോക്കി ഇവൻ. ഇനി അവരുടെ കരിയാരി വല്ലതും ചെയ്തുവോ? നീ ആ ശാലം കണ്ടിടത്തോ, ഞാനിപ്പോ വരാം. നാണമില്ലല്ലോ അച്ഛന്, ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടും വാറ്റിച്ചാരായം വിറ്റ് പൈസ ഉണ്ടാക്കാൻ. ഈ രാത്രി പോക്ക് നാട്ടുകാരറിഞ്ഞാൽ ഇപ്പോ പറഞ്ഞ ഈ നാണക്കേടും തലനിർത്താൻ വയ്യാത്ത അവസ്ഥയും അച്ഛനല്ല എനിക്കായിരിക്കും.
ചാലെടുക്കറി. ഈ വർഷം കൂടി കോളേജിൽ പോയാ മതിന്നാ ഉപ്പ പറയണേ. പിന്നെ നിക്കാഹ് കല്ലി അത് പറയുമ്പോ അവളുടെ നാണം കണ്ടോ? പറയടി. ഹിമിക്കയുടെ ഉമ്മയ്ക്കാ നിർബന്ധം, ഉപ്പ സമ്മതിച്ചു. പിന്നെ ഞാനെന്ത് പറയാനാ? നീ തന്നെ വേണം എല്ലാത്തിനും. നിന്റെ സേതു വീട്ടിലുണ്ടാവും റഹിമിക്കയുടെ കൂടെ. ഈശ്വര, ഒപ്പനയും പാട്ടും എന്ത് രസമായിരിക്കും. പുഞ്ചിരി തൂകും നേരം, വിലപ്പൂക്കൾ നാണിക്കുന്നു, നെഞ്ചത്തെ ചൂടും ബ്രൂഹും തഞ്ചത്തിൽ പോകുവോള. മൊഞ്ചത്തി പെണ്ണെ നീയുണ്ടാകും അവനോടൊപ്പം, മൊഞ്ചത്തി പെണ്ണെ നീയുണ്ടാകും. മൊഴിയുന്ന കാൽത്തള, ഒരു സ്വരലയ താളം തേനിശലായി പകർന്നു നൽകുമ്പോൾ, കരളെ കൽവിന്റെ തന്ത്രി മാരൻ ശ്രുതി നീക്കുന്നു. മനസ്സിനെ മയക്കുന്ന രമ്പുകൾ, കനവുകളെല്ലാം നിനവുകളായി പൂത്തു നിൽക്കുമ്പോൾ, അഴകേ ഇടമെഞ്ചിൻ തുടിതാളങ്ങൾ കളി ചൊല്ലുന്നു. ഒരു വട്ടം കൂടെ കാണാൻ കൊതിയുണ്ടോ മാരനെ, പുലർവട്ടമായും മുൻപേ കിനക്കണ്ട് പുഞ്ചിരി തൂകും. നിലപ്പൂക്കൾ നാണിക്കുന്നു, നെഞ്ചത്തെ ചൂടും ബ്രൂഹും തഞ്ചത്തിൽ പോകുവോളം, മൊഞ്ചത്തി പെണ്ണെ നീയുണ്ടാകും അവനോടൊപ്പം, മൊഞ്ചത്തി പെണ്ണെ നീയുണ്ടാകും. ബിസിനസ് നടത്തുന്നത് ഞാനാണെന്ന് അവൻ നേരിട്ട് മനസ്സിലാക്കി. അത് അവൻ നാട്ടുകാർ അറിയിച്ച എന്റെ ഇമേജ് പോവും. പിന്നെ അവിടെ ഞാൻ, അതുമല്ല ഇന്നലെ അവിടുന്ന് എന്തെല്ലാം വിഭവങ്ങളാണ് കടത്തിയെന്ന് സാറിന് ഓർമ്മയില്ലേ? അതിന്റെ യഥാർത്ഥ രൂപം അവൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാനും ആവില്ല. സംഗതി നിസ്സാരമല്ലല്ലോ പിള്ളേ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ഇവിടുന്ന് ഓടിക്കാൻ സാർ എന്തെങ്കിലും വഴി സ്വീകരിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ ഇത്രയും കാലം സംരക്ഷിച്ച് നിർത്തിയതെല്ലാം ഒറ്റ രാത്രി കൊണ്ട്. പക്ഷേ പറഞ്ഞുകൊണ്ടിരുന്നാലേ സാറും ഞാനും എല്ലാവരും അകത്താവും. സർക്കാർ നിയോഗിച്ച ഒരാളെ എന്ത് പേര് പറഞ്ഞാണ് തിരിച്ചയക്കുക? മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ? അതുമല്ല, തിരിച്ചയച്ചത് കൊണ്ട് മാത്രം അവനിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ആപത്തുകൾ അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട്
പഴയ പല്ലവി ആവർത്തിക്കേ നിവൃത്തിയുള്ളൂ. നിനക്കെന്താ ഒരു വല്ലായ്മ? വല്ലായ്മ തുടങ്ങി, അത് എന്നെ മനസ്സിലായില്ല. ഇത് എന്നെ രായപ്പഞ്ചാറിന്റെ കുഴപ്പം. എന്റെ കഴുത്തിൽ ഒരു മിന്നി കെട്ടാൻ എത്ര നാളെ കൊണ്ട് ഞാൻ പറയണതാ? നാളെ തന്നെ പോയി അതങ്ങ് കള. ഇല്ല രായപ്പഞ്ചേട്ട, അതെനിക്ക് വയ്യ. ആദ്യമായിട്ടുണ്ടാവുന്ന കൊച്ച, അതിനെ കൊന്നു കളഞ്ഞ കർത്താവ് പൊറുക്കത്തില്ല. ചേട്ടാ, നാളെ തന്നെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോവാം. നമ്മുടെ കൊച്ചല്ലേ, എന്നിട്ട് നമുക്കതിനെ വളർത്താം. എന്നായാലും നമുക്കൊരു കൊച്ചു വേണ്ടേ? വേണം, എനിക്ക് വേണം. എന്തായാലും ഞാനതിന് പ്രസവിക്കും. ശരി, നമുക്ക് എന്താണെന്ന് വെച്ചാ ചെയ്യാം. നീ ധൈര്യമായി പറയൂ. താനിങ്ങനെ വിരല് പിടിച്ചെടുക്കാതെ തനിക്ക് അവളെ കെട്ടിക്കൂടലായപ്പ, അതല്ലേ നല്ലത്? എനിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ട്. ഞാൻ പിന്നെ എന്ത് വേണം രായപ്പൻ പറയുന്നത്? പറ്റേണ്ടത് പറ്റി, ഇനി അതേ കുറിച്ച് ഓർത്ത് തല പുണ്ണാക്കുന്നില്ല. പക്ഷെ എനിക്കിതിൽ നിന്ന് തല ഊരിയേ പറ്റൂ. എങ്ങനെ? പിള്ളച്ചേട്ടൻ അവളെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അത് കളയുന്നതാണ് ശരിയെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അതല്ലെങ്കിൽ പിന്നെ അത് മറ്റു വല്ലവരുടെയും തലയിൽ കെട്ടിവെക്കണതാ നല്ലത്. എന്താ വിളിച്ചേട്ടാ? രായപ്പൻ പൊക്കോ, വഴിയുണ്ട്. അത് രായപ്പനോട് പൊക്കോളാനല്ലേ പറഞ്ഞത്? നീ വയ്ക്കോ, ഞാനത് കുടിച്ചോളാം. കിച്ചേട്ടാ, കിച്ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? എന്താ കിച്ചേട്ട മറുപടി പറയാത്തെ? ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, നീ അവന്റെ കാര്യം നോക്കിയാ മതി. ആരുടെ? നിന്റെ മറ്റവന്റെ. അതെന്താ അറിയാനാ? എനിക്കറിയേണ്ടത് ഇതാ. അത് ഇത്രയൊക്കെ അറിഞ്ഞാ മതി. പോരാ കിച്ചേട്ടാ, കിച്ചേട്ടൻ കാരണമല്ലല്ലോ സതിച്ചേച്ചി മരിച്ചത്. കിച്ചേട്ടാ, കിച്ചേട്ടന്റെ ജീവിതം പാഴായി പോകുമ്പോ ആ ചേച്ചിയുടെ ആത്മാവ് വേദനിക്കില്ലേ? കിച്ചേട്ടൻ ഒരു കല്യാണം കഴിക്കണം, അപ്പോഴേ കിച്ചേട്ടന്റെ അമ്മയ്ക്ക് സമാധാനാവും. ഞാൻ പോവാം. ഇതെല്ലാം പറയാൻ ഞാനാരാ? ഞാനൊരു അനാഥപ്പെണ്ണല്ലേ. എന്ത് ചെയ്തു? അത് ശരി, അപ്പൊ ആക്കൊന്നും അറിയത്തില്ലല്ലോ. എങ്കിൽ തെളിച്ചൊന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശ പ്രകാരം? ഞാൻ പറയുന്ന സത്യമാണ്. ആരാണ് എന്റെ ഗർഭത്തിന് ഉത്തരവാദി? കിച്ചേട്ടൻ പറഞ്ഞാ ശരി, ഇവൾ ആരുടെയോ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കിച്ചേട്ടനെ ദ്രോഹിച്ച് എന്തോ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അനാവശ്യം പറയരുത്. പിള്ളച്ചാരന്റെ മകനാണെന്ന് ഞാൻ നോക്കത്തില്ല. ആരുടെ മകനായാലെന്താ, ആണായ പോരെ നിനക്ക്. ഇതുവരെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് കിച്ചോട്ടം മര്യാദയോട്ട് പെരുമാറിയിട്ടുണ്ടോ? ഏതെങ്കിലും വീടിന്റെ മുറ്റത്തേക്കെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇവളുടെ വാക്കും കേട്ട് ഉടനെ ചാടി പുറപ്പെട്ടിരിക്കും. ഏത് പറയുന്നതിലും കാര്യമുണ്ട്. സേതു പറയുന്നതിലും കാര്യമുണ്ടെന്നല്ല, സേതു പറയുന്നതിലേ കാര്യമുള്ളൂ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ചിക്കാരി വീട്ടിലെന്താ ഗോപാലേട്ടന്റെ ചായക്കടലേക്ക് ചായ കുടിക്കാൻ പോകാത്തത്? ആ പെരത്ത ഗോപാലിനെ കണ്ട ഇനി കപ്പ കലി വരും. ആ കത്രീന വരുമ്പോ അവനൊരു കൊഞ്ചലും കൊഴയലും. അതേടാ, കത്രീനോട് കൊഞ്ചുന്നവനോടും കൊഴയുന്നവനോടൊക്കെ നിനക്ക് നിന്റെ ബോസിന് കലിയായിരിക്കും. ഇന്ന് നിന്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ ചോർത്തിയെടുക്കും. ഒരുത്തന്റെ രഹസ്യം പൊളിഞ്ഞു കഴിഞ്ഞു. ശരി, ഗോപാലേട്ടന്റെ അടലേക്ക് പോണ്ട. പക്ഷെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോ ആ കത്രീയുടെ വീട്ടിലേക്കൊന്ന് പോകാലോ. കിച്ചറിനറിഞ്ഞ കുന്നുകളും. അപ്പൊ നീ ചെല്ലുന്നത് പോലും അവന് ഇഷ്ടമല്ല അല്ലേ? അങ്ങനെ വരട്ടെ, മുഴുവൻ ഇങ്ങോട്ട് പോരട്ടെ. അതെന്താ അറുമുഖേട്ടൻ അങ്ങനെ ചോദിച്ചത്? അറുമുഖേട്ടനോട് പോവാറില്ല. എന്നാലും ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ച് ബോറടിക്കുമ്പോ. അത് ശരി, അപ്പൊ നീ എനിക്കിട്ട് താങ്ങുകയാണല്ലേ. നോക്കാം. അത് പൊട്ടിക്കാരോട്ടെ, കത്രീടാരും വിട്. നാട്ടിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്, അവരിൽ ആരുടെ എല്ലാം വീട്ടിൽ കിച്ചോട്ടം പോകാറുണ്ട്? അത് പറയാനിട്ടോട്ടെ. നാട്ടുവള്ളി പെട്ട അടിയ പറ പറ പറ. ഞാനിവിടെ കിടന്നിട്ട് പറയാം. അത് ഞാൻ ഉറങ്ങിക്കൊണ്ട് പറയാം. ദൈവമേ, പണ്ടാരടങ്ങാനായിട്ട് എന്റെ കുപ്പിയും തീർന്ന് എന്റെ നേരവും പോയി. ആ കിച്ചിന്റെ കാര്യമായിട്ട് അറിയാനും പറ്റിയില്ല. പണ്ടാരം കിച്ചേട്ടാ, കിച്ചേട്ടാ, കത്രീന, കത്രീന, ആ പുഴയോരത്ത് മരത്തി കെട്ടി തൂങ്ങി. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. വന്നവരൊക്കെ പറഞ്ഞ കിച്ചേട്ടൻ കൊന്നാണെന്നാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൊലപാതകമാണ് ആത്മഹത്യ എന്ന് അറിയാൻ പറ്റൂ. അതുവരെയുള്ള ഈ ജനരോഷവും പോലീസ് ഇടപെടലൊക്കെ ആയിട്ട് അതിനൊന്നും നിന്നു കൊടുക്കാതെ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നല്ലേ ബുദ്ധി. ഞാനെന്തിനും അറിയിക്കണം? ഞാൻ അവൾ എന്തെങ്കിലും ചെയ്തോ? ചെയ്തോ എന്നതല്ല പ്രശ്നം, നാട്ടുകാരങ്ങനെ ചിന്തിക്കുന്നു. ഇച്ചേട്ടനൊന്ന് മാറി നിന്നാ നമുക്ക് ഇതിന്റെ രഹസ്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതുവരെ ഒന്ന് മാറി നിന്ന് പറ്റൂ. ചെയ്തതാവും, തല നീട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ. എന്തു വിഡ്ഢിത നിങ്ങൾ ഈ പറയുന്നത്! ആ കിച്ചൻ അത്രയും നാട്ടുകാർ ഉപയോഗിച്ച് പരസ്യമായി കൊല നടത്തിയത് ഇന്നലെയല്ലേ? എന്നിട്ട് ഇതൊരു ആത്മഹത്യയാണെന്നാണോ നിങ്ങൾ പറയണത്? ശരിയാ, അവൻ കൊന്ന് കെട്ടിത്തൂക്കി തന്നാ. ഓ, എന്നാലും എന്നാലും ആ ദുഷ്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒരു മുത്തിനല്ലേ ഞെരിച്ചു കൊന്നത്. മുത്തോ മാണിക്കോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇതെല്ലാം ചെയ്തവനെ നമ്മൾ വെറുതെ വിടാൻ പാടുണ്ടോന്നുള്ളതാണ്. അവനെന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പിടിച്ചു കെട്ടി പോലീസിൽ ഏൽപ്പിക്കാം. അതൊന്നും നടക്കാൻ പോണില്ല. അവനും അവന്റെ സിംഗിടിയും മുങ്ങിക്കഴിഞ്ഞു. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ സേതുവും കുട്ടിയും കൂടി ഒളിപ്പിച്ചു വെച്ചതാവും. ഏത് കോത്താഴത്ത് പോയി ഒളിച്ചാലും ഈ രായപ്പൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ വിചാരിച്ചു മരിക്കുന്നതിന് മുമ്പ് കാണാൻ കഴിയില്ലെന്ന്. വളരെ വേറെ എന്ത് വർത്തമാനം പറയും? ആ വൃത്തിയുടെ രഹികൾക്കായി അത് നിക്കാൻ നിശ്ചയിച്ചിരിക്കുക. ഉപ്പ മരിക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചു. അങ്ങനെയൊന്നും പറയലേ. സ്നേഹിച്ച പുരുഷൻ ഒന്ന് കണ്ടത് പോലും കാട്ടുന്നില്ലേ പിന്നെ? അതെ, അത് തന്നെ ഞാനും പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി അയമുക്ക് തന്നെ ചോദിച്ചില്ലേ അതാരാണെന്ന്? അപ്പോ അത്രക്കല്ലേ അയമുക്കയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമുള്ളൂ. ഞാൻ മോഹിച്ചെല്ലാം വെറുതെ. അതിമയുടെ സത്യത പ്രാപിച്ചിട്ടുണ്ടോ? അയമുക്ക എന്നോട് അങ്ങനെ ചോദിച്ചല്ലോ.
അയിമുഖിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ കുട്ടിയായിരിക്കുമ്പോ രാമനായുടെ കൊളത്തിൽ നിന്ന് താമരപ്പൂ പൊട്ടിച്ച് മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് ഒത്തുപള്ളി കൊണ്ടു തന്നത്? ഇതൊക്കെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടോ? അയിമുഖ, നിങ്ങൾ ആണുങ്ങൾക്ക് എത്രയായാലും പെണ്ണുങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയില്ല. പക്ഷെ നമ്മുടെ നിക്കഹ നടക്കില്ലെന്ന് ഉറപ്പായപ്പോഴാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. വായ്പഞ്ചാട്ടൻ പറഞ്ഞല്ലോ ഇന്ന് രാത്രിക്കുള്ളിൽ പോലീസുകാരെ കൊണ്ട് അയിമുഖനെ പിടിപ്പിക്കുമെന്ന്. രാവിലെ ഞാൻ പുഴയിൽ നിന്ന് കുളിച്ചു വരുമ്പോ വായ്പഞ്ചാട്ടൻ എന്നെ കയറി പിടിച്ചു. അപ്പൊ ഞാൻ അയിമുഖാ നിറക്കെ വിളിച്ചു കരഞ്ഞപ്പോ അപ്പൊ പൊട്ടിച്ചിരിച്ചോണ്ട് പറയാ, എന്റെ പിന്നാലെ നടക്കുന്ന, ഞാൻ കൊടുക്കുന്ന നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ വിട്ടി, ആ പമ്പര വിട്ടി, ആ അറുപൂർണ്ണ അയിമുഖനെയാണോടി നീ പ്രേമിക്കുന്നത്? എങ്കിൽ നീ കേട്ടോ, ആ കത്രീനെ പിഴപ്പിച്ചതും കൊന്നതും അവനാ. ഇത് ഞാൻ ഇന്ന് രാത്രിക്ക് മുമ്പേ പോലീസിനെ അറിയിച്ച് അവനെ ജയിലിലടുപ്പിക്കുമെന്ന്. അവനങ്ങനെ പറഞ്ഞല്ലേ, അവൻ ചെയ്ത് തെറ്റ് എന്റെ തലക്ക് വെച്ച് എന്നെ പോലീസുകാരോട് പിടിപ്പിക്കുമല്ലേ. എന്നാ രസീമ കേട്ടോ, ആ തെണ്ടി കാത്രീനെ കൊല്ലത് ഈ രണ്ട് കണ്ടോട്ട് ഞാൻ കേട്ടാ. അന്ന് നല്ലൊരു മനുഷ്യനെ നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്തി ഇതെല്ലാം ഞാൻ ചെയ്തത് എന്റെ കഴുത്തിലൊരു കെട്ട് വീഴാന്. അതിനെന്താ ഇപ്പൊ തന്നെ കേട്ടാലോ. അത്രയും കാലം അവനെ വിശ്വസിച്ച് ജീവിച്ച ആ ഭാവത്തിൽ അവ കൊന്നു. കത്രീനെ മാത്രമല്ല താമരയുടെയും നീതയുടെ ഭർത്താവ് ബാബുവിനെയും ഒന്നതിന് മുന്നിൽ ആ തെണ്ടിയ. അവർക്കെതിരെ ആര് വന്നാലും ഒമ്പത് വറവിൽ അവരുടെ കള കഴിക്കും. രാപ്പഞ്ചേട്ടോ, രാപ്പഞ്ചേട്ടാ, രാപ്പഞ്ചേട്ടാ ചതിച്ചു. കത്രീനയെ പിഴപ്പിച്ചതും കൊന്നതും ചേട്ടനാണെന്ന് അയിമുട്ടി പോലീസിനോട് പറഞ്ഞു. പോലീസ് ചേട്ടനെ അന്വേഷിച്ചെത്തിയിട്ടുണ്ട്. ജനങ്ങളായി ഇളകിയിരിക്ക. അവനെ കൊണ്ട് തന്ത്രപൂർവ്വം പറയിപ്പിച്ചതാ. ആര്? ആ രാധയും സേതുവൊക്കെ കൂടി ഇത്രയും കൂട്ടിട്ട്. രാജപ്പൻ ചേട്ടൻ സ്ഥലം വിട്ടോ, അതാ നല്ലത്. പക്ഷേ പോകുന്നെങ്കിൽ ആ ഒരുമ്പട്ടവളെയും കൊണ്ടേ ഞാൻ പോകൂ. Thank you.
എന്താ മതിയായ നിങ്ങൾക്ക്? പാതിരാത്രി വീട് വിളിച്ചു ചേർന്ന് ഉറങ്ങുന്ന പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു വന്നായവൻ നാളെ നിങ്ങളുടെ ഭാര്യയോ സഹോദരിയോ മകളെയോ ആവാം. പക്ഷെ ഇതിനുള്ള ധൈര്യം ഇനി പകർന്നു കൊടുത്തത് ആരാ? നിങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടതെന്ന് മാത്രമാ ദാ ഇവനും ഇവനെ പോലുള്ളവരും ഇവിടെ വളർന്നത്. ഇനിയെങ്കിലും മനസ്സുറന്നൊന്ന് ചിന്തിക്കും. ഇനിയവനെ വളർത്തണോ വേണ്ടിയോ ഒന്ന്. അല്ല, ഇന്ന് തന്നെ പോണോ? പോണം. എന്റെ ദൗത്യം കഴിഞ്ഞു. നിങ്ങളെ ഭയപ്പെടുത്താൻ ഇനി കൊമ്പന്മാരില്ല. Thank you.
ആ